ടൈംസ് ന്യൂസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ദിവസം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2021 ജൂൺ 2 ബുധൻ, കൊല്ലവർഷം 1196, ഇടവം 19. എഡ്വേർഡ് ജെന്നർ വസൂരി രോഗത്തിനെതിരായുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് 1800 ഈ ദിവസമാണ്. ഇറ്റലിയിൽ സൈനികവും ദേശീയവുമായ നേതൃത്വം കൈയാളിയ ജ്യൂസപ്പെ ഗാരിബാൾഡി അന്തരിച്ചത് 1882 ജൂൺ 2 വൈദിക കാന്തിക തരംഗങ്ങൾ വഴിയുള്ള പ്രക്ഷേപണങ്ങൾക്ക് ഗൂഗിൾമോ മാർക്കോണിക്ക് പേറ്റന്റ് ലഭിച്ചത് 1896 ഈ ദിവസമാണ്. 1902 ജൂൺ 2 ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള തീവണ്ടിപ്പാത ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. പത്മശ്രീ കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി തിരുവല്ലായിലെ പെരിങ്ങരയിൽ ജനിച്ചത് 1939 ജൂൺ 2 ആത്മനിഷ്ഠയും ഭാവതീവ്രതയും പ്രമേയമാക്കി ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള നോവലിസ്റ്റുകളുടെ മുൻനിരയിലേക്ക് കടന്നു വന്ന യുവ എഴുത്തുകാരി പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ ടി എ രാജലക്ഷ്മിയുടെ 91st ജന്മവാർഷിക ദിനമാണിന്ന്. 1965 ജൂൺ 18 35 വയസ്സിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാജലക്ഷ്മിയുടെ മരണം. ഒരു വഴിയും കുറേ നിഴലുകളും ഉച്ചവെയിലും ഇളനിലാവും മകൾ തുടങ്ങിയവ രാജലക്ഷ്മിയുടെ ശ്രദ്ധേയമായ നോവലുകളാണ്. എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം ലണ്ടനിൽ നടന്നത് 1953 ജൂൺ 2 ജോർജ് 6 രാജാവിൻ്റെ മരണത്തെ തുടർന്നാണ് മൂത്ത മകൾ എലിസബത്ത് രാജ്ഞിയായത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം സിംഹാസനത്തിൽ തുടരുന്ന ഭരണാധികാരിയാണ് എലിസബത്ത് രാജ്ഞി. 1954 ഈ ദിവസമാണ് പാലസ്തീൻ വിമോചന മുന്നണി രൂപീകൃതമാകുന്നത്. അമേരിക്കൻ ബഹിരാകാശ വാഹനമായ സർവേയർ 1 ചന്ദ്രനിലിറങ്ങിയത് 1966 ഈ ദിവസത്തിലാണ്. നിർബന്ധിത ഹർത്താൽ കേരള ഹൈക്കോടതി നിരോധിച്ചത് 1995 ജൂൺ 2 കഥാകാരി കമല സുരയ്യയുടെ കബറടക്കം തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിലെ ഖബറിസ്ഥാനിൽ നടന്നത് 2009 ജൂൺ 2 2010 ഈ ദിവസമാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പി വി അയ്യപ്പൻ കുന്നംകുളത്ത് അന്തരിച്ചത്. തോറ്റങ്ങൾ, ശകുനം, A-B, 7 തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രചനകളാണ്. രാജ്യത്തെ 29th സംസ്ഥാനമായി തെലുങ്കാന പിറന്നത് 2014 ഈ ദിനത്തിലാണ്. ജൂൺ 2 ചരിത്രവിശേഷങ്ങൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.